സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ്. പാലക്കാട് പല്ലനശ്ശേരിയിൽ ഓണത്തല്ലിന് തുടക്കമായി. ജി പ്രസാദ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. പ്രസാദ്, ഓണ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. പല്ലനശ്ശേരിയിൽ ഇപ്പോൾ ഓണത്തല്ല് നടക്കുകയാണ്. എങ്ങനെയാണ് ഈ ഓണത്തല്ല്? ആരംഭിച്ചു കഴിഞ്ഞോ? ഓണത്തല്ല് മതിയായ ഓണത്തല്ല് ആരംഭിക്കാൻ പോവുകയാണ്. പല്ലശ്ശേന തല്ലി വന്നത്താണ് ഈ ഇന്ന് തിരുവോണ നാളിൽ സദ്യ എല്ലാം കഴിഞ്ഞ് വന്ന് ഇതര സമുദായക്കാരുടെ ഓണത്തല്ലാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ പല്ലശ്ശേന തന്നെ തല്ലി വന്നെന്നുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പല്ലശ്ശേനയിലെ നാടുവഴിയെ ആ സാമൂതിരിയുടെ ഒരു സാമന്തൻ ആ ചതിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇവിടെ തല്ല് നടത്തുന്നത്. അതിൻ്റെ ഒരു പ്രതീകാത്മകമായ തല്ലാണ് നടക്കുക. അപ്പോൾ അതിൻ്റെ രണ്ട് സമുദായക്കാർ തമ്മിലാണ് ഇന്ന് ആ തല്ല് നടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സമുദായമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം മറ്റേ രണ്ടാമത്തെ സമുദായം കൂടെ എത്തുന്നതോടെ തല്ല് നടക്കും. തല്ലിനായിട്ടൊരു സ്റ്റേജൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിന് മുകളിലാണ് അവർ ഓരോ ആൾക്കാരും അങ്ങനെ തല്ല് നടക്കുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രകടനം ആണ്, അല്ലെങ്കിൽ അത് ഈ തല്ല് നടക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു വാമപ്പ് എന്ന് പറയാം. അതാണ് ഇപ്പോൾ നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം, എന്താണ് ഇതിന് തല്ലിൻ ഈ ഈ തല്ലിൻ്റെ ഒരു ഐതിഹ്യം എന്താ? പല്ലശ്ശേരിയിൽ പല്ലശ്ശന നമ്പിടി നമ്പിടിയുടെ ഭാര്യയെ കൊടുവായൂർ നമ്പിടി ചതിച്ചു കൊല്ലുകയും അതിന് പല്ലശ്ശേരിയിലെ പൊതുജനങ്ങൾ ഒന്നാകെ പ്രതിഷേധിക്കാൻ വേണ്ടി കൊടുവായൂർ പോയതിൻ്റെ സ്മരണയാണ് ഇവിടെ നൂറിലേറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന് അതിൻ്റെ അനുസ്മരണത്തിനാണ് ഇവിടെ ഈ ഏഴ് കുടി ഒരു കുടി എന്ന സമുദായക്കാർ തമ്മിലുള്ള ഈ ഓണത്തല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ 60-ഉം 70-ഉം വയസ്സായ ആൾക്കാർ ഇതിലുണ്ട്. അവർക്കൊന്നും ഓർമ്മയില്ല. അതിനും അത്രയോ വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതിപ്പോഴും പല്ലശ്ശനയിൽ തല്ലുമതിയിലും ഇത് ഈ സ്ഥലത്തിന് പേര് തല്ലുമെന്ന് എന്നാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പഴയകാവ് അമ്പലത്തിലും ഇന്നേക്ക് തല്ല് നടക്കുന്നുണ്ട്. നാളേക്ക് അവിടെ തല്ലായിട്ട് പുത്തങ്കാവ് മൈതാനിയിൽ നായർ സമുദായക്കാർ തല്ലുന്നുണ്ട്. ഇവിടെ ഇതര സമുദായക്കാരാണ് തല്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഴ് കുടിയും ഒരു കുടിയും പുറമെ ഇതര സമുദായക്കാരും ചേർന്നുകൊണ്ടാണ് സമന്വയിച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നത്. ശരി പ്രസാദ്, പാലക്കാട് പല്ലശ്ശേരിയിൽ ഓണത്തല്ല് നടക്കുകയാണ്. ഓണത്തല്ലിൻ്റെ വിശേഷങ്ങളാണ് പ്രസാദ് കുമാർ നൽകിയത്.